हलो फ्रेंड्स एल्लावर्क्कुम मेडिकीस किचन एंड ब्यूटी टिप्स लेक्कु स्वागतम। अप्पो फ्रेंड्स नम्मलिन्न ओरु अडिपोळि अचार रेसिपी आयिट्टाण वन्निरिक्कुन्नत्। वेरोन्नुमल्ल नम्मलिन्न ओरु नल्ल सूप्पर नाडन नारंग अचाराण तयारक्कान पोकुन्नत्। अप्पो इत साधारण अचार पोले अल्लेन्न एल्लारुम विचारिक्कुम, पक्षे अल्ल। निंगळ तीर्च्चयायिट्टुम वीडियो काणुम्पोळ निंगळक्क मनस्सिलावुम इत साधारण अचारल्ल, वळरे प्रत्येकतकळुळ्ळ नल्ल टेस्टी आयिट्टुळ्ळ ओरु नाडन अचाराण, नारंग अचाराण नम्मळ इविडे तयारक्कान पोकुन्नत्। अप्पो वळरे पेट्टेन्न एंगनेयाण इत तयारक्कि एडुक्कान पोकुन्नतेन्न काणाम। अब तीर्च वीडियो आदि मुदलवसान वे का ई अटी टेस्टी आईट अचार तैयार पचू। अब आदमी तेज नाम को नारंगानी अब नाइट् वेल नाइट् कहुगि वृति नुक नाइट् नहुगि वृति। अब इतने हस्बे मम्मी पर रेसीपी आदाय सीक्रट् रेसीपी आ मम्मी की मम्मी मम्मी पर अब इत तलम कईमा और अचार रेसीपी अब पुत प्रिपेर को ना अटी अचारा। अब यानिवेल कहुगेल कहुगि वेल वालानर इन स्ट्रेनर इन ना തുടച്ചെടുക്കണം ഈ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് മാറ്റി എടുക്കാനായിട്ട്। അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നാരങ്ങ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ടൈമിൽ തന്നെ ഇത് ഇടുക। ഒരു ദിവസമൊക്കെ വെച്ച് അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു തന്റെതായ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല। അപ്പോൾ ദേ നമ്മൾ ഇതെല്ലാം തുടച്ചെടുക്കുവാണ്, നാരങ്ങ ഓരോന്നും തുടച്ച് വേറെ നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഇടുക। അപ്പ ഈ അച്ചാർന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയും, സാധാരണ നമ്മൾക്ക് അച്ചാർ ഇട്ട ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം ഒക്കെ കഴിയുമ്പോഴാണ് നന്നായിട്ട് അലിഞ്ഞൊക്കെ വരുന്നത്। പക്ഷേ ഈ അച്ചാർന്ന് പറഞ്ഞാൽ ഇന്ന് ഇട്ടാൽ ഇന്ന് തന്നെ അത് ഭയങ്കര നാളത്തെ പഴക്കമുള്ള പോലെ നമുക്ക് തോന്നും। അതുപോലെ നല്ല ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടുള്ള ഒരുതാണ് ഈ അച്ചാർ എന്ന് പറയുന്നത്। അപ്പം ഇനി നമ്മൾ ആ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന അച്ചാർ ഇതുപോലെ പീസസ് ആക്കണം। നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണേലും ചെയ്യാം। ഞാനിതുപോലെ ഒരെണ്ണം നാല് പീസ് ആക്കിയിട്ടുണ്ട്। അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലെ കുരു കളയാൻ പറ്റുകയാണെങ്കിൽ കളഞ്ഞാൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കളഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ। അപ്പം ഞാനുള്ള എല്ലാ ലെമണും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്। അപ്പം കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയാണ്। അപ്പം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഇതുവരെ കണ്ടില്ല, അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം। അപ്പോൾ ഇതിലേക്ക് ഞാൻ കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതാണ് നമ്മുടെ ഈ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് തരുന്നത്। അപ്പം ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 500 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്। അപ്പം ആ അത്രയും വെളുത്തുള്ളി എടുത്ത് കുഞ്ഞതായിട്ടൊന്ന് ചെറിയ പീസാക്കുക, പിന്നെ നല്ല വലുപ്പമുള്ള ഒരു ഇഞ്ചിയും എടുത്തിട്ടുണ്ട്। അത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്, നല്ല അടികെട്ടിയുള്ളൊരു പാത്രം എടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും അത്ഭുതപ്പെടും, എല്ലാവരും നല്ല എണ്ണയിലൊക്കെയാണ് അച്ചാർ തയ്യാറാക്കുന്നത്, നമ്മളിവിടെ വെള്ളത്തിലാണ് തയ്യാറാക്കാൻ പോകുന്നത്, അത് തന്നെയാണ് ഈ അച്ചാറിൻ്റെ പ്രത്യേകതയും. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നന്നായിട്ട് ഉപ്പ് മുന്നിൽ നിൽക്കണം, ആ രീതിയിൽ ഉപ്പിട്ട് കൊടുക്കണം. കല്ലുപ്പായാലും കുഴപ്പമില്ല, പൊടിയുപ്പായാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ഇതിൽ കിടന്ന് തിളച്ച് വെന്ത് വരണം. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ, അതായത് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് തിളച്ച് വന്ന നന്നായിട്ട് വെന്ത് വന്നിരിക്കുന്ന ഈ വെളുത്തുള്ളി ഇഞ്ചി അതിലേക്ക് ആ മിശ്രിതത്തിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതായത് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നമ്മളുടെ സാധാ എരിവുള്ള ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. രണ്ട് മിക്സ് ചെയ്ത് ഇടുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് ഇട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് പീസസ് ആക്കി വെച്ചിരിക്കുന്ന ഈ നാരങ്ങ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ നാരങ്ങ ഇതിൻ്റെ ഉള്ളിൽ കടന്ന് നന്നായിട്ട് വെന്ത് അതിൽ ആ വെള്ളമൊക്കെ ഇറങ്ങി വരണം. ഇപ്പം നിങ്ങൾക്ക് കണ്ടില്ലേ ഇത് നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നന്നായിട്ട് തിളച്ച് ആ വെള്ളമൊക്കെ വറ്റി വരണം. അപ്പം നമ്മൾ എണ്ണയെ യൂസ് ചെയ്യുന്നില്ല, അതാണ് ഈ അച്ചാറിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് എത്ര കാലം വേണമെങ്കിലും ഇരിക്കുന്നതാണ് ഈ അച്ചാർ. അപ്പം ഇനി നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ശർക്കര പാനിയാണ്. ശർക്കര പാനി ആക്കി വെക്കുന്നവർ അങ്ങനെ ഒഴിക്കുക, അല്ല നമ്മൾ ഓരോ കട്ടയായിട്ട് കിട്ടുന്ന ശർക്കരയുടെ ആ പീസസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കുക, എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ തൽക്കാലം ശർക്കര പാനിയായിരുന്നു എൻ്റെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഒഴിച്ചു കൊടുത്തു. അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കുറുകി വന്നു. ഇപ്പം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശയില്ല, വെള്ളം എല്ലാം വറ്റിപ്പോയിട്ട് ഈ നാരങ്ങയുടെ ആ ഒരു അതിൻ്റെ ഉള്ളിലെ നീരും എല്ലാം ഇറങ്ങി നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്.
അപ്പൊ കണ്ടില്ലേ ഇതുപോലെ ഒരു അച്ചാർ നിങ്ങൾ ഇതുവരെ എവിടെയും കണ്ടിട്ടും ഉണ്ടാവില്ല. നിങ്ങൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ലാസ്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉലുവ പൊടിച്ചതാണ്. ഒരു ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഫൈനലി നമ്മൾ കുറച്ച് വിനീഗർ കൂടി ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ നമ്മളുടെ ഈ തേനൊക്കെ ഒഴുകുന്ന പോലെ ആ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. നല്ല കുറുകി, നല്ല കാണുമ്പോൾ തന്നെ കൊതി വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗറാണ്. വിനീഗർ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറാണെന്ന്. അപ്പം ഇത്രയും നല്ല രുചികരമായ ഈ രഹസ്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചപ്പം നിങ്ങൾ തിരിച്ചൊരു കാര്യം ചെയ്യണം. വേറൊന്നുമല്ല, നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതൊന്നും അറിയാത്ത ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സൊക്കെ കാണുമല്ലോ, അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പം ഇത്രയും നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നതുകൊണ്ട് നിങ്ങളെനിക്ക് അതുപോലെ ഒരു ഉപകാരം ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ അച്ചാർ അത് ഫുൾ അടിപൊളിയായിട്ട് നല്ല ഇതായിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തിലെ ഒരു കുപ്പിയിലേക്ക്, അതായത് നല്ലൊരു കണ്ടെയ്നറിലേക്ക് ഇതിട്ട് സൂക്ഷിച്ചു വെക്കുക. അതായത് ഇതിപ്പം അധിക നാളൊന്നും ഇരിക്കാൻ പോകുന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മളിത് കൂട്ടി തീർക്കും. എത്ര കാലം വേണമെങ്കിലും ഇത് ഇരിക്കും. അപ്പം ഗൾഫിലും വിദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് അച്ചാർ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി റെസിപ്പി ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.